സന്ധിമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ട് ഏകദേശം 8 വർഷത്തോളമായിരിക്കും. ഈ 8 വർഷ കാലയളവിൽ 1000 സന്ധിമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് ചെയ്യുവാൻ സാധിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ 1000 സന്ധിമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പല അസുഖങ്ങൾ ഉള്ള രോഗികളെയാണ് നമ്മൾ ചികിത്സിച്ചിരിക്കുന്നത്. ഈ അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധിയുടെ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ, വാദം, അതുപോലെ തന്നെ തേയ്മാനം, രക്തവാദം, പരുക്ക് മൂലമുള്ള ഡാമേജ്, ഇങ്ങനെയുള്ള സന്ധികളുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ രോഗികളുടെ വേദന നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് രോഗികളുടെ വൈകല്യങ്ങൾ തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പല രോഗികളും വേദന കൊണ്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അതേപോലെ തന്നെ വീൽ ചെയറിൽ ബൗണ്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരുമുണ്ടായിരുന്നു. ഇതിലേറെ പേരെയും നമുക്ക് ഈ ഓപ്പറേഷൻ മുഖേന സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല ബിഷകരൻ്റെ കാരുണ്യമേന്ന സ്വരം, കാര്യപ്രാപ്തിയുള്ള സ്വരം ഞാൻ എന്നിൽ അധ്യാപിക പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ വരികയും അദ്ദേഹത്തെ കാണുകയും ഈ ഓപ്പറേഷൻസ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. 12/9/2012 വലത്തേ കാലിൻ്റെ ഓപ്പറേഷൻ ആദ്യം ചെയ്തു. അതിൻ്റെ പിന്നെ ആഫ്റ്റർ പരിപാടികളെല്ലാം, പോസ്റ്റ് ഓപ്പറേൽ പരിപാടികളൊക്കെ വളരെ സക്സസ്സായി ചെയ്തു. മുട്ടിന് ഡാമേജ് ആയിരുന്നു, ഇത് പഴയ സ്പോർട്സിൽ പറ്റിയതാണ്. അത് ഇപ്പോൾ ചെയ്തിട്ട് 4 മാസത്തോളമായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നടക്കുന്നതിന് കുഴപ്പമില്ല. ഓപ്പറേഷൻ വളരെ നന്നായിട്ട് ചെയ്തു, തകരാറൊന്നുമില്ല. ഇപ്പോൾ ഇത് മരുന്ന് കൊണ്ടൊന്നും മാറില്ല, സർജറി ഈസ് ദ ഓൺലി ഓൾട്ടർനേറ്റീവ് എന്ന് എന്നോട് അഭിപ്രായപ്പെട്ടു. അതുവഴി പിന്നെ സർജറിയിലേക്ക് നീങ്ങി. സർജറി വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഏവരെയും വളരെയധികം സന്തോഷത്തോടു കൂടി മൗലാന ന്യൂ ജോയിൻസ് 2000 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മഞ്ജലാംകുഴി അലി, ബഹുമാനപ്പെട്ട ചെയർമാൻ ഹോസ്പിറ്റൽ ഷെയ്ഖ് അഹമ്മദ് ഹാജി, ചീഫ് അനസ്തീഷോ ഡയറക്ടർ എൻ അബ്ദുൾ റഷീദ്, ചീഫ് അനസ്തീഷോളജിസ്റ്റ് ഡോക്ടർ ശശിധരൻ, ഡോക്ടർ കൃഷ്ണദാസ്, ഡോക്ടർ ദന്നി ദേവസ്യകുട്ടി, എൻ്റെ പ്രിയപ്പെട്ട പേഷ്യൻസ്, അവരുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെ, ഇന്ന് ലോക ജനസംഖ്യയിൽ ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള 20% ആളുകൾക്ക്, അതേപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള 40% ആളുകൾക്കും, 80 വയസ്സിന് മുകളിലുള്ള 60% ആളുകൾക്കും കാൽമുട്ട് സംബന്ധമായോ മറ്റ് സന്ധി സംബന്ധമായോ അസുഖങ്ങൾ, ജോയിൻ്റിൽ കുറേയധികം ഓപ്പറേഷൻ, 1000-ത്തോളം ഓപ്പറേഷനുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തി. മൗലാന ആശുപത്രിക്ക് തന്നെ വളരെ പേര് കേട്ട ഒരു പേര് പെരുണ്ടാക്കി കൊടുത്ത ഡോക്ടർമാർ, വേദിയിരിക്കുന്ന മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സ്നേഹമുള്ള സഹോദരി സഹോദരൻ, ഇത്രയധികം റിപ്പയർ, ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളുടെ ആയുസിൻ്റെ പരിധി അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുക. പഴയ കാലത്ത് 54 വയസ്സായിരുന്നു, ഇപ്പം അത് പിന്നെ കുറച്ച് 60, ഇപ്പം അത് 74 വയസ്സായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേയധികം കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഒരു 120 വയസ്സ് വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴുള്ള വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രായമായ ആൾക്കാരുണ്ട്. പ്രായമായ ആൾക്കാർ ഏകദേശം 60 കോടി ജനങ്ങളാണ് ഈ ലോകത്തെല്ലായിടത്തുള്ളത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡോക്ടർ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ അനുഭവത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവന്ദനങ്ങൾ. പെരിന്തൽമണ്ണയിൽ വെച്ച് 1000 മുട്ടുമാറ്റൽ ശസ്ത്രക്രിയകൾ നടത്തിയ ഫൈസൽ കരീമിനെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ
ഫൈസൽ കരീമിയുടെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ഇത്രയധികം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത മൗലാന ആശുപത്രി അധികൃതരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഫൈസൽ കരീമിനെ എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാം, കാരണം എൻ്റെ മകൻ്റെ സഹപാഠിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ. അന്ന് തന്നെ വളരെ പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഫൈസൽ കരീം. അദ്ദേഹം ഈ നിലയിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഈ ആശുപത്രിക്കും ഡോക്ടർ ഫൈസൽ കരീമിന്. അദ്ദേഹത്തിന് ഇത്തരം വൈദ്യ വിദ്യാഭ്യാസത്തിലേക്ക് വരുവാനും അതിൽ തന്നെ അതി മിടുക്കനായി മാറുവാനും കഴിഞ്ഞ ആ ഉൾക്കാഴ്ച, ആ ദൈവാനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണ് നമുക്ക്, എനിക്ക് വ്യക്തിപരമായിട്ട് നല്ലൊരു കൂട്ടുകാരനെയും ഒരു സുഹൃത്തിനെയും ഒരു സഹോദരനെയും, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇത്രയും നല്ല ഒരു മിടുക്കനായ ഡോക്ടറെയും ആശുപത്രിയെ സംബന്ധിച്ച് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു ഡോക്ടറെയും ലഭിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിച്ചു. തുടർന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനസ്തെറ്റിസ്റ്റിനും എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിനും എല്ലാവർക്കും ആശംസകൾ. കഴിഞ്ഞ 25 വർഷമായി ആതുര സേവന രംഗത്ത് മൗലാന ഹോസ്പിറ്റലിന് പലതും ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തും താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ സംഘത്തും എന്നു വേണ്ട വന്ധ്യതാ നിവാരണ സംഘത്തും അങ്ങനെ എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും പലതും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത് പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ, ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരിയിൽ വർക്ക് ചെയ്യുന്ന ഓർത്തോ സർജനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ എൻ്റെ കരിയറിൻ്റെ തുടക്കം മൗലാന ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർ ഫൈസൽ കരീമിനൊപ്പം 4 വർഷം മുമ്പ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഒരു വിശ്വാസം, നമ്മുടെ രോഗത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ, അതിൻ്റെ ചികിത്സ രീതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ, അതിൽ തന്നെ 50% ചികിത്സ നേടി എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% വിശ്വസിക്കുകയും നമ്മുടെ രോഗികൾക്കൊപ്പം നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വളരെ നല്ല ഫീഡ്ബാക്ക് കൊണ്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ സന്ധികളാണ്. ഈ സന്ധികളുടെ ചിത്രം 12 വർഷം മുമ്പ് ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് നമ്മുടെ സാറിട്ടിട്ട് നമ്മൾ ചോദിച്ചു, ഈ സന്ധികളും കാറിലെ എൻജിനിലെ സന്ധികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയാൻ പറഞ്ഞു എന്ന്. എന്നിട്ട് അതിൽ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്, കാറിലെ എൻജിനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ എൻജിൻ കേടാവുകയും ചൂടാവുകയും ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയും. എന്നാലും ഈ സന്ധികൾ മിക്ക ആൾക്കാർക്കും 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് എത്തുമ്പോഴും മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഇടവരുന്നു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, സന്ധിവാദം കൊണ്ട് തേയ്മാനം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടാവുമ്പോഴാണ്, അതിനുകൊണ്ട് വേദന ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഈ ഒരു വലിയ അനുഗ്രഹം ദൈവം തമ്പുരാൻ നമുക്ക് തന്നതിൽ നമ്മൾ സദാസമയം നന്ദി അർപ്പിക്കേണ്ടതാണ്. വാദം, ഈ പ്രസന്റേഷനിൽ നിങ്ങളുടെ വാദം എന്താണ് എന്നും ബാധിക്കപ്പെടുന്ന സന്ധികളെ കുറിച്ച് ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷനും ഏതൊക്കെ തരം വാദങ്ങളുണ്ട് എന്നും അതിൻ്റെ ലക്ഷണങ്ങളും പിന്നെ അതിൻ്റെ ചികിത്സയെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് വാദം? സന്ധികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ചില കാരണങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തേയ്മാനം, അണുബാധം, പിന്നെ രക്തത്തിലെ ചില രാസവസ്തുക്കൾ,
തേയ്മാനത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപക്ഷെ നോർമലായിട്ടുള്ളൊരു സന്ധി കുറെ വർഷങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം അതിന് തേയ്മാനം ബാധിക്കാം, അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ആ എല്ലിന്റെ യോജിപ്പില് മാറ്റങ്ങൾ വരുമ്പോൾ അതുകൊണ്ടും തേയ്മാനം സംഭവിക്കാം. അണുബാധം നമുക്കറിയാവുന്ന പോലെ സന്ധികളിൽ നാശം സൃഷ്ടിക്കുന്നതിനൊപ്പം അതിന്റെ മെക്കാനിക്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതും വാദം ഉണ്ടാക്കാം. രക്തത്തിലെ രാസവസ്തുക്കളിൽ നമുക്ക് പലവരിലും യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പം വാദം ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പിന്നെ ചില സമയങ്ങളിൽ ആ സന്ധിയുടെ ഭാഗങ്ങൾ അതിന്റെ പാട അല്ലെങ്കിൽ അതിലുള്ള ദശയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രാസവസ്തുക്കൾ അബദ്ധവശാൽ അല്ലെങ്കിൽ പിന്നെ അസുഖത്തിന്റെ ഭാഗം ആയിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതില് പിന്നെ സന്ധികളെ ബാധിച്ചുകൊണ്ട് അത് വാദം സൃഷ്ടിക്കാൻ കഴിയും. വാദത്തെ കുറിച്ച് നമ്മൾ ഒരു കാര്യം കൂടെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്ത് ഹൃദയരോഗം കഴിഞ്ഞാൽ വാദമാണ് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മുടെ ശരീരത്തില് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും അത് കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരു പ്രധാന കാരണം. സന്ധികൾ, ഡോക്ടർമാരുടെ ഭാഷയിൽ നമ്മൾ സന്ധികളെ രണ്ടു തരം സന്ധികളായി നമ്മൾ തിരിക്കാറുണ്ട്, ചെറിയ സന്ധികൾ വലിയ സന്ധികൾ. ഇത് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ കാരണം വെച്ചാൽ ചില വാദങ്ങൾ ചെറിയ സന്ധികളാണ്, എന്നുവെച്ചാൽ കൈയും കാലുടെ കൈകാലുകളുടെ സന്ധികളാണ് ബാധിക്കാറുള്ളത്. എന്നാൽ തേയ്മാനം പോലെ അല്ലെങ്കിൽ പിന്നെ ആമവാദം ഇങ്ങനത്തെ ചില അസുഖങ്ങൾ വലിയ സന്ധികളെയും ബാധിക്കാം. ലക്ഷണങ്ങൾ, ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വേദന. ഒരുപക്ഷെ വാദം അനുഭവിക്കുന്ന ഒരാളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. രക്തവാദം ഉള്ള ഒരാളുടെ മുഖം കണ്ടാൽ ഈ വേദന മാത്രമല്ല, ആ വാദത്തിന്റെ സിവിയറിറ്റി കാരണം ആളുടെ മുഖം തന്നെ ചിലപ്പം പ്രായം ഉള്ള പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിച്ചെന്ന് വരാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വാദം ഒരു സന്ധ്യയെ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ആ സന്ധിയിൽ നീരുണ്ടാവുകയും അത് ചുവന്നിരിക്കും. അത് ചിലപ്പം മടക്ക നിവർത്തിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും അനുഭവിക്കാം. വാദത്തിന് വൈകല്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇത് രക്തവാദം ബാധിച്ച ഒരു സ്ത്രീയുടെ കൈയാണ്. ഇത് സന്ധിവാദം അല്ലെങ്കിൽ തേയ്മാനം ബാധിച്ച ചില മുട്ടുകളാണ്. ഇനി വിവിധ തരങ്ങൾ ശരിക്കും നമ്മൾ MBBSലോ അല്ലെങ്കിൽ ഓർത്തോയിലോ പഠിക്കുന്ന മാതിരി പറയണമെങ്കിൽ ഇന്ന് ഈ ഒരു ക്ലാസ് മതിയാവില്ല, നമുക്ക് കുറച്ചു നേരം തന്നെ ഇരിക്കേണ്ടി വരും. 34 തരം വാദങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. എന്നാലും ഞാൻ ഈ ക്ലാസ്സിൽ 4 തരം വാദങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. രക്തവാദം ഇംഗ്ലീഷ് സയൻസിൽ നമ്മൾ പറയാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിലെ ചില കോശങ്ങൾ അത് ശരീരത്തിന്റെ ദശയോ അല്ലെങ്കിൽ സന്ധികളിലെ പിന്നെ പാടുകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ടെൻഡൻസി ശരീരത്തിൽ അസുഖത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുമ്പോൾ ആ സന്ധികളുടെ നാശം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതിന്റെ ഭാഗമായിട്ട് ചെറിയ സന്ധികളെയും ഒരുപക്ഷെ നമ്മുടെ കാൽമുട്ടുകളെയും പിന്നെ ഇടുപ്പുകളെയും ബാധിക്കാൻ കഴിയും. പക്ഷെ രക്തവാദം ഏറ്റവും കൂടുതൽ ബാധിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്തവാദമുള്ള ആൾക്കാർ കൈയിനെയാണ് ആദ്യം ബാധിക്കാറുള്ളത്. അത് രണ്ട് കൈകളെയും ഒരുപോലെ ബാധിക്കാറുണ്ട്. കൈയുടെ ചെറിയ സന്ധികളിൽ ആണ് വേദന ഉണ്ടാവാറുള്ളത്. രാവിലെ എണീക്കുന്ന സമയത്ത് അധികം സമയം പിന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ചിലപ്പം കൈയുടെ സന്ധികൾ അനക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ഒന്ന് തണുപ്പകാലങ്ങളിൽ ഈ അസുഖം കൂടാനും സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരും, മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും. മിക്ക ആൾക്കാരും ഈ പിന്നെ രക്തവാദം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാവാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മുഖം കണ്ടാൽ തന്നെ അവരുടെ പ്രയാസം നമുക്ക് അറിയാൻ കഴിയും.
ആമവാദം ഇംഗ്ലീഷ് സയൻസിൽ നമ്മൾ അതിനെ പറയാ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ്. ഇത് പണ്ട് കാലങ്ങളിൽ വളരെ വ്യാപകമായിരുന്നു. ഇന്ന് അതിൻ്റെ പിന്നെ ഇൻസിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഹൃദയത്തിനാണ് ശരിക്കും ഈ അസുഖം ബാധിക്കാറുള്ളത്. ഈ അസുഖം ഹൃദയത്തിന് വാൽവ്സിനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മുട്ടുകളെയും ബാധിക്കാറുണ്ട്. ഈ അസുഖം ശരീരത്തിൻ്റെ കോശങ്ങൾ അല്ലെങ്കിൽ രക്തത്തിലുള്ള കോശങ്ങൾ പിന്നെ സന്ധികളുടെ പാടയോ അല്ലെങ്കിൽ ദശയോ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇതിന് ഈ വാദം ഉണ്ടാവാറുള്ളത്. സന്ധിവാദം ഇത് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാദമാണ്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തേയ്മാനമാണ്. പല ആൾക്കാരിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാദം ഉണ്ടാകുമ്പോൾ സന്ധിവാദമായിട്ട് നമ്മൾ കാണാറില്ല. ഇത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മുട്ടിനെയാണ് നമ്മൾ കൂടുതൽ ബാധിക്കുന്നതായിട്ട് കാണാറുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിലും മുട്ടിനെ ബാധിക്കുന്ന പോലെ തന്നെ ഇടുപ്പിനെയും ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാവുക അധികം നോൺ വെജ് ഐറ്റംസ് കഴിക്കുമ്പോഴും ചില വെജിറ്റേറിയൻ ഐറ്റംസും കഴിക്കുമ്പോഴാണ്. ഇതിൽ ശരീരത്തിൻ്റെ മാംസത്തിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ അളവ് കൂടുമ്പോൾ അതുകൊണ്ട് യൂറിക് ആസിഡിൻ്റെ അളവും കൂടുകയും അത് സന്ധികളിൽ ഈ യൂറിക് ആസിഡിന് രാസവസ്തു സന്ധികൾ പിന്നെ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അത് സന്ധിയുടെ ഉള്ളിലുള്ള ദശയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് അതിന് പിന്നെ വാദത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇത് കൂടുതലും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ വലിയ വിരലിൻ്റെ സന്ധികളെ ബാധിക്കാറുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കയ്യിലെയും ബാധിക്കാം, ചിലപ്പോൾ മുട്ടിനെയും ബാധിക്കാം. ഇനി ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിക്കുകയാണ്. പിന്നെ ഇത് സന്ധിവാദം മുട്ടിനെ ബാധിക്കുമ്പം കാണുന്ന എക്സ്റേ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലെ അല്ലെങ്കിൽ ആ സന്ധിയിലെ ദശയും ആ സന്ധിയിലെ പാടയും ഒരുപോലെ ഇത് നശിപ്പിക്കുന്നുണ്ട്. പിന്നെ രക്തവാദം മുട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ രക്തവാദം ബാധിച്ച ഒരു മുട്ടിൻ്റെ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആ കാൽ പിന്നെ തുടയലിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് നിങ്ങളവിടെ കാണുന്നത്. അതിൻ്റെ പിന്നെ ഭാഗങ്ങൾ ഈ അതിൻ്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളും തിന്ന് പിന്നെ നശിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഇടുപ്പിൻ്റെ എക്സ്റേ ആണ്. ഇതിൽ വലത്തെ ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ സന്ധി തേഞ്ഞു പോയതാണ്. ആ സന്ധി തേഞ്ഞു പോകാനുള്ള കാരണം ചില ആൾക്കാരിൽ പിന്നെ തുടയലിൻ്റെ അല്ലെങ്കിൽ ആ ഇടുപ്പിലെ ബോളിലെ ഉള്ള രക്തോട്ടം കുറയുമ്പോൾ അത് കാരണം ആ ബോളിൻ്റെ സൈസ് കുറഞ്ഞിട്ട് അതിന് പിന്നെ തേയ്മാനത്തിന് ഒരു ആ സന്ധി തേയ്മാനത്തിന് ഇരയാവാൻ സാധ്യതയുണ്ട്. ഇത് ഓസ്റ്റിയോ നെക്രോസിസ് എന്ന് പറയും, അല്ലെങ്കിൽ എവാസ്കുലർ നെക്രോസിസ് ഓഫ് ദ ഹെഡ്. അത് കാരണം ഈ സന്ധിയെ ഈ രീതിയിൽ ബാധിക്കാൻ കഴിയും. ഇത് അതിൻ്റെ സി ടി സ്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായി നമുക്ക് ആ സന്ധ്യ ബാധിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ കാണിച്ച ഒരു കൈയുടെ എക്സ്റേ ആണ്. ഇത് രക്തവാദം ബാധിച്ച കൈയാണ്. പുറമേ നമുക്ക് അത്രയും കാണാൻ കഴിയില്ലെങ്കിലും എക്സ്റേ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രയാസം തോന്നും അല്ലേ. അത്രത്തോളം ആ എല്ലുകളൊക്കെ തേഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ രക്തവാദം കൂടുതലും കൈകാലുകളുടെ സന്ധികളാണ് ബാധിക്കാറുള്ളത്. ചികിത്സയിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് പോയിന്റുകളിൽ നാല് സ്ലൈഡാണ് ചികിത്സയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലും സന്ധിവാദത്തിന് ചികിത്സയാണ് ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം രക്തവാദവും ആമവാദവും പിന്നെ യൂറിക് ആസിഡ് കാരണം ഉണ്ടാകുന്ന വാദത്തിന് പ്രത്യേകതരം ചികിത്സകൾ ചിലപ്പോൾ ഈ സദസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഒരു ജനറലായിട്ട് സന്ധിവാദത്തിന് ചികിത്സയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, വെയിറ്റ് കുറയ്ക്കൽ.
നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു 5 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും മുട്ടുവേദന ഒരു നല്ലൊരു ശതമാനം അതുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്യേണ്ട വ്യായാമങ്ങൾ, നമ്മൾ കാറും ബൈക്കും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ലേശം എന്താണ് നമ്മുടെ കാലിലെ മോട്ടർ നമ്മൾ ഉപയോഗിക്കണം. ആ മോട്ടർ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വാദത്തിനെയും അല്ലെങ്കിൽ സന്ധിവാദത്തിനും ഒരു ഇരിയ അല്ലെങ്കിൽ വ്യായാമം കൃത്യമായിട്ട് നടക്കുമ്പോൾ അത് പിന്നെ ശരീരത്തിലെ മസിൽസിന് അല്ലെങ്കിൽ പേശികൾക്ക് ബലം നൽകിക്കൊണ്ട് ആ സന്ധികളിലേക്ക് വരുന്ന ഭാരം നമുക്ക് കുറയ്ക്കാനും പറ്റും. മാത്രമല്ല വേദനയും കുറയും, ആ സന്ധികൾ പിന്നീട് സന്ധിവാദം ബാധിക്കാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി സൂചി വെച്ചിട്ടുള്ള ഒരു ചികിത്സ, ഇത് ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം, അക്യുപങ്ക്ചർ. ഈ ചികിത്സ ഫലപ്രദമാണ്, പക്ഷേ സന്ധിവാദം മാത്രമല്ല അക്യുപങ്ക്ചർ മാത്രമല്ല ഉഴിച്ചിൽ ചികിത്സയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ചിത്രം കണ്ട് നിങ്ങൾ പിന്നെ പൂക്കൾക്ക് വലിയൊരു റോളുണ്ടെന്ന് വിചാരിക്കരുത്. ഇത് പിന്നെ നെറ്റിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടിയൊരു ചിത്രമാണ്. ഈ രണ്ട് ചികിത്സകളെ കുറിച്ച് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വാദത്തിൻ്റെ ഒരു ചികിത്സ അല്ലെങ്കിൽ വാദം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ വാദത്തിന് ചികിത്സിച്ചുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് സന്ധ്യ എത്തിക്കുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവരുത്. ഇത് താൽക്കാലികമായി നമ്മുടെ വേദനയും ഒരുപക്ഷെ ഒരു അളവ് വരെ ആ നീര് കുറയ്ക്കാൻ സാധ്യതയുള്ള രണ്ട് ചികിത്സകളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചികിത്സയാണ് എന്താണ് മരുന്നുകൾ. മരുന്നുകളെ കുറിച്ച് എനിക്ക് പറയേണ്ടത് പറഞ്ഞാൽ സ്പെസിഫിക്കായി ചില മരുന്നുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സന്ധിവാദം രക്തവാദം അല്ലെങ്കിൽ ആമവാദം അല്ലെങ്കിൽ യൂറിക് ആസിഡ് കാരണമുള്ള ഉണ്ടാവുന്ന വാദവും ഒക്കെ അതിന് സ്പെസിഫിക്കായ ചില മരുന്നുകളുണ്ട്. പിന്നെ വേദന കുറയ്ക്കാനുള്ള ചില മരുന്നുകളുണ്ട്. വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ പലതരം മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. പലതരം മിക്കവാറും ഒരു ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പിന്നെ മരുന്നിടെ നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ മരുന്നുകൾ. ഐ മീൻ പെയിൻ കില്ലേഴ്സിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, അത് അധികം നാൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കിഡ്നിയെ ബാധിക്കും. അതുകൊണ്ട് പിന്നെ ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കും വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സന്ധിവാദത്തിന് കാർട്ട്ലേജ് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അതിനാൽ പിന്നെ സന്ധിയിലുള്ള ദശ രണ്ടാതെ വരുമെന്നുള്ള രണ്ടാതെ അത് പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ളൊരു മരുന്നെന്ന് ഒരു പ്രചരണമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ ഇല്ല. പക്ഷേ ഒരു അളവ് വരെ പിന്നെ അതിൻ്റെ ആ വാദം കൊണ്ടുള്ള വേദന കുറയ്ക്കാൻ ഈ മരുന്നിന് കഴിയും. അപ്പോൾ രണ്ടുതരം മരുന്നുകൾ നമ്മൾ വാദത്തിന് കഴിക്കാറുള്ള സ്പെസിഫിക്കായ മരുന്നുകൾ എന്ന് വെച്ചാൽ ആ അസുഖത്തിനുള്ള ആ അസുഖം ഉണ്ടാക്കുന്ന കാരണങ്ങളാൽ അല്ല ആ അസുഖം അകറ്റാനുള്ള ചില സ്പെസിഫിക്കായ ചില രാസവസ്തുക്കൾ ചില മരുന്നുകൾ. പിന്നെ വേദന കുറയ്ക്കാനുള്ള നമ്മൾ ഫ്രീ ഐ മീൻ നമ്മൾ എടുക്കുന്ന മരുന്നുകൾ. ഈ വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ശസ്ത്രക്രിയ, ഇത് ഡോക്ടർ ഫൈസൽ കരീം നിങ്ങളടുത്ത് പറയുന്നുണ്ടോ? നന്ദി. ഞാൻ അധികം ധരിപ്പിക്കുന്നില്ല, പെട്ടെന്ന് ക്ലാസ് എടുക്കുന്ന ഒരു സ്ലൈഡ്സ് അതേപോലെ തന്നെ ഒരു വീഡിയോ ചിത്രം കാണിച്ചിട്ട് ക്ലാസ് ഫിനിഷ് ചെയ്യാം. നേരത്തെ ഡോക്ടർ അബ്ദുറഹ്മാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് കാൽമുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ആണ്. അപ്പോൾ കാൽമുട്ടിൻ്റെ അനാറ്റമിയും അതേപോലെ തന്നെ രൂപഘടനയും അതേപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ എന്നുള്ളതും ഈ ചിത്രം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമാവും. അപ്പോൾ ഇതിനകത്ത് ഈ കാൽമുട്ടിൻ്റെ സന്ധി എന്ന് പറഞ്ഞാൽ തുടയെല്ലും അതേപോലെ തന്നെ കാലിൻ്റെ എല്ലും ചേരുന്ന ഭാഗത്തുള്ളതാണ്. ഈ എല്ലിൻ്റെ അറ്റത്ത് സന്ധിയോട് ചേർന്നിട്ട് വെളുത്തിട്ടുള്ള ഒരു റബ്ബറിൻ്റെ ഒരു കുഷനാണ് കാർട്ട്ലേജ് എന്ന് പറയുന്നത്. ഈ കുഷൻ നമ്മൾ നടക്കുമ്പോഴും ചാടുമ്പോഴും കൂടുതലായിട്ട് എക്സ്ട്രീം മൂവ്മെൻറ്റ്സിനകത്തൊക്കെ തേയ്മാനം അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർട്ട്ലേജ് തിരിച്ചു വരില്ല. അതാണ് ഈ ഒരു തേയ്മാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ട്ലേജ് തിരിച്ചു വരില്ല. ഇതിന് വേറെ പ്രതിവിധിയില്ല. അതിൻ്റെ സിംറ്റംസിന് മാത്രമേ അല്ലെങ്കിൽ വേദനക്ക് മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റീപ്ലേസ്മെൻറ്റ് സർജറി അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും വേദനയാണ്, പിന്നെ രണ്ടാമത് നീര് വരാം, പിന്നെ ഉണ്ടാവുന്നത് വൈകല്യങ്ങൾ ഉണ്ടാവുക.
ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആദ്യം നമ്മൾ രോഗിയെ അഡ്മിറ്റ് ആക്കി ബ്ലഡ് ടെസ്റ്റും പേഷ്യന്റിന് പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയിൽ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഇൻസിഷൻ, അതായത് നേരെ ഒരു മുറിവിടുന്നു, മുറിവ് എടുത്തിട്ട് ചിരട്ട നമ്മൾ തിരിച്ചു വച്ചിട്ട് അതിലുള്ള കേടായിട്ടുള്ള ഭാഗം, അതായത് നഷ്ടപ്പെട്ട കാർട്ടിലേജ് നമ്മൾ നീക്കം ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ചിരട്ട തിരിച്ചു വെച്ചിട്ട് ആ തേയ്മാനം വന്ന ഭാഗങ്ങളാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ആ തേയ്മാനം വന്ന ഭാഗങ്ങൾ നമ്മൾ നീക്കം ചെയ്യും ഫസ്റ്റായിട്ട്. എന്നിട്ട് ഈ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇംപ്ലാന്റിന് സ്യൂട്ടായിട്ട് ഈ തുടലിന്റെ ഭാഗത്തെയും അതേപോലെ തന്നെ കാലിന്റെ എല്ലിന്റെ ഭാഗത്തെയും പ്രിപ്പയർ ചെയ്യുന്നു. ഇതേപോലെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സിമെന്റ്, അതായത് ബോൺ സിമെന്റ് എന്ന് പറഞ്ഞ പദാർത്ഥം കൊണ്ട് ഈ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇംപ്ലാന്റ് നമ്മുടെ എല്ലിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്നു. വെളുത്ത് കാണുന്നതാണ് ബോൺ സിമെന്റ് എന്ന് പറയുന്നത്. അത് തേച്ചതിന് ശേഷം ഈ ഇംപ്ലാന്റ് അതിലേക്ക് ഫിക്സ് ചെയ്യുക ചെയ്യും. ഇതിട്ടതിന് ശേഷം ആദ്യം നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കും. എന്നിട്ട് സ്യൂട്ടായിട്ടുള്ള രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള ഇംപ്ലാന്റ് ആണ് ഡെഫിനറ്റ് ആയിട്ടും ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം ചിരട്ട തിരിച്ച് അതാ സ്ഥാനത്തേക്ക് മറിച്ചു വെക്കുന്നു. പിന്നെ മുറിവിട്ടതുപോലെ തന്നെ നമ്മൾ തിരിച്ച് തുന്നി പഴയ പോലെ തന്നെ ആക്കി വെക്കുന്നു. ഇതിനുശേഷം നമ്മൾ ബാൻഡേജ് കെട്ടിയിട്ട് അടുത്ത ദിവസം തന്നെ പേശിയുടെ പേശികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ നടത്തുവാനും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ചില രോഗികളുടെ പിക്ചറുകളാണ്. ഈ പേഷ്യന്റിന് നേരത്തെ ഡോക്ടർ അബ്ദുറഹ്മാൻ പറഞ്ഞ പോലെ വാദം ബാധിച്ച പേഷ്യൻസ് ആണ്. അപ്പോൾ രണ്ട് മുട്ടിനും അതേപോലെ തന്നെ രണ്ട് കൈകൾക്കും കൈമുട്ടിനും ഇതേപോലെ രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഓപ്പറേഷന് ശേഷമുള്ള ചിത്രങ്ങളാണ്. ഇതേ പേഷ്യൻറ്റിന് തന്നെ വീഡിയോ ചിത്രമാണ്, ഓപ്പറേഷന് മുമ്പ് ഉണ്ടായിരിക്കുന്ന ചിത്രമാണ് ഈ വലത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നത്, ഇടത്തെ സൈഡിൽ കാണുന്നത്. അത് ഓപ്പറേഷന് ശേഷം ആ രോഗി നടക്കുന്നതാണ്. ഇത് വേറൊരു പേഷ്യന്റാണ്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേ രോഗി തന്നെ ഓപ്പറേഷന് ശേഷമുള്ള വ്യത്യാസമാണ്. ഇത് വേറൊരു പേഷ്യൻ്റ് ആണ്. ഒരുപക്ഷെ ഇത് ആള് കാണാൻ ആഗ്രഹപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് മുമ്പ് നടക്കാനായിട്ട്. ഇത് ഓപ്പറേഷന് ശേഷം നടക്കുന്നതാണ്. ആ ബെൽറ്റ് അദ്ദേഹം ആള് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്, കാരണം അത്രയും വളവുണ്ടായിരുന്ന കാരണം ലിഗമെന്റ് എല്ലാം നമുക്ക് തുന്നി ചേർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് തുടക്കത്തിൽ നമുക്ക് ആ ബെൽറ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ആള് ആ ബെൽറ്റ് യൂസ് ചെയ്യുന്നില്ല. വേറൊരു പേഷ്യൻ്റാണ്.
ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ചെറിയ വൈകല്യമാണ് ആൾക്കുണ്ടായിരുന്നത്. എല്ലിന് ചെറിയ വളവ് സംഭവിച്ചു, അതിനോടൊപ്പം തേയ്മാനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ വളവ് നേരെയാക്കുകയും ആ തേയ്മാനത്തിനുള്ള പ്രതിവിധിയായ സന്ധി മാറ്റിവെക്കൽ ഓപ്പറേഷൻ അവർക്ക് ചെയ്യേണ്ടായി. അതിനുശേഷമുള്ള വീഡിയോ ആണ്. ഇതേപോലെ നമ്മൾ ട്യൂമർ കേസിനും ഇതേപോലെ ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. ചില കേസുകളിൽ കാലിൻ്റെ എല്ലിൻ്റെ മുകൾ ഭാഗം ട്യൂമർ ബാധിച്ച് നഷ്ടപ്പെടുകയും നഷ്ടപ്പെട്ട ഭാഗം നമ്മൾ നീക്കം ചെയ്തിട്ട് പകരം കൃത്രിമമായിട്ടുള്ള ഒരു ഇംപ്ലാന്റ് വെച്ചിട്ട് ആ കാല് യൂസ്ഫുൾ ആക്കി കൊടുക്കുകയും ഉള്ള ഓപ്പറേഷൻ, അതിന് ട്യൂമർ റിസെക്ഷൻ റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറയും. ആള് വീഡിയോ കാണിക്കാൻ പെർമിഷൻ തരാത്ത കാരണം കാണിക്കാത്തതാണ്. നമ്മുടെ ഹോസ്പിറ്റലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഐപോഡ് നാവിഗേഷൻ യൂസ് ചെയ്തിട്ട് സന്ധി മാറ്റിവെക്കൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയിലെ നാലാമത്തെ സെൻ്ററാണ്. അതേപോലെ തന്നെ തോളിൻ്റെ സന്ധിയുടെ റീസർഫസിങ് സർജറി കേരളത്തിലെ ആദ്യത്തെ ഓപ്പറേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്റേ ആണ്, വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. പുതുതായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പ്രീ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗി ഒരിക്കൽ നമ്മൾ കാണിക്കാൻ വന്നു, അതിന് ഓപ്പറേഷനായിട്ട് അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ നമ്മൾ സി ടി സ്കാൻ വിധേയമാക്കുന്നു. ഈ സി ടി സ്കാൻ എടുത്ത ശേഷം രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഇംപ്ലാന്റ് ഒരു പ്രത്യേക അച്ച് ആദ്യമായി നിർമ്മിച്ച് ആ അച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ഒരു പിക്ചറാണ്. രോഗിനെ ആദ്യം കണ്ടു, സി ടി സ്കാൻ എടുത്തു. സി ടി സ്കാൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഡാറ്റ എല്ലാം കമ്പനിയിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു. രോഗിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഇംപ്ലാന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ആ ഇംപ്ലാന്റ് ഡിസൈൻ ചെയ്ത് രോഗിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റിസക്ഷൻ ചെയ്യുന്ന അച്ച് ഉൽപ്പാദിപ്പിക്കുകയും അത് കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഇംപ്ലാന്റ് ആയിരിക്കും ആ ഒരു ഇംപ്ലാന്റ്. അതിനാണ് പ്രീ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള ഇംപ്ലാന്റാണ് ആ ഒരു ഓപ്പറേഷനിലൂടെ ഉപയോഗിക്കുന്നത്. ഇത് റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. ഓപ്പറേഷന് ശേഷം എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ എത്ര വന്നാലും ദൈവം നന്ന സന്ധിയോടും ഒരിക്കലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇംപ്ലാന്റ്സ് ഒരിക്കലും വരില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഓപ്പറേഷന് ശേഷം എക്സസൈസ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക. കാരണം പേശി ബലവത്താണെന്നുണ്ടെങ്കിൽ സന്ധിന് വരുന്ന ലോഡ് കുറക്കാം, അങ്ങനെ ഇതിൻ്റെ ലൂസനിങ് നമുക്ക് ഒഴിവാക്കാം, അങ്ങനെ ദൈർഘ്യം കൂട്ടാം. ഇപ്പോൾ സാധാരണ പറയുക 15-20 വർഷം എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25-40 ഇയേഴ്സ് വരെ നമ്മൾ ഈ ഓപ്പറേഷന് ശേഷം ഇംപ്ലാന്റ് ലാസ്റ്റ് ചെയ്യിക്കാൻ സാധിക്കും. വയലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കാം. പ്രത്യേകിച്ച് ചില ആളുകൾ ചാടും, സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ഇറങ്ങാം, ഓടാം, അങ്ങനെയൊക്കെ ഉള്ള പെയിൻ കുറവായിരിക്കാം. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള വയലൻറ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യരുത്. എവിടെയെങ്കിലും അണുബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ആയാലും ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിലും തൊലിയുടെ പുറമെയുള്ള അണുബാധയാണെങ്കിലും ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അണുബാധക്കുള്ള മരുന്ന് ഉറപ്പായിട്ടും കഴിക്കുക. കാരണം എവിടെ അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിലും അണുക്കൾ ആ ഭാഗത്ത് നിന്ന് ഈ മെറ്റൽ ഇംപ്ലാന്റിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുമൂലം ആ ഇംപ്ലാന്റ് ലൂസാവാം. ആ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഈ ഇതിൽ തന്നെ 2-3 ആളുകൾക്ക് നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ കെയർഫുള്ളായിരിക്കുക. ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മരുന്ന് കഴിക്കുക. പിന്നെ ഒടിവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സന്ധിനോട് മാറ്റിവെച്ച സന്ധിനോട് ചേർന്നിട്ടുള്ള ഒടിവുകളാണെന്നുണ്ടെങ്കിൽ സന്ധി മാറ്റിവെക്കൽ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ തന്നെ കാണിച്ചിട്ടാണ് അതിനുള്ള ഒടിവിനുള്ള ചികിത്സ തേടാവുള്ളൂ. കാരണം പലപ്പോഴും എല്ലാ അസ്ഥിരോഗ വിദഗ്ധരും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യണം എന്നില്ല. അപ്പോൾ ഒടിവ് ഈ മാറ്റിവെച്ച സന്ധിനോട് ചേർന്നിട്ടുള്ള ഒടിവുകളുണ്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ വളരെ പ്രിക്കോഷൻ ഉണ്ടാവണം. കാരണം എല്ല് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ വെച്ചിരിക്കുന്ന സന്ധിക്ക് ഒരിക്കലും ഇളകാതെ നോക്കണം എന്നും കൂടി ഉള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ തന്നെ കാണിച്ച് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഒടിവുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഇതേപോലെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കാം. പിന്നെ ഇതിൽ ചിലവർ നിലത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറയേ പരമാവധി താഴെ ഇരിക്കുന്നതും ചമ്മരപ്പടി ഇട്ടിരിക്കുന്നതും കുന്തക്കാലിൽ ഇരിക്കുന്നതും ഒഴിവാക്കാനാണ്. കാരണം അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് എപ്പോഴും വയലൻ്റ് മൂവ്മെൻറ്റ്സിൽ പെടുന്നതാണ്. ഈ ഇട്ടിരിക്കുന്ന ഇംപ്ലാന്റിന് ഇളക്കം തട്ടാനും അതേപോലെ തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്.
ഇപ്പോൾ ചില ഇംപ്ലാന്റുകൾ നമ്മൾ നിലത്തിരിക്കാൻ കഴിയുന്ന ടൈപ്പ് ഇംപ്ലാന്റുകൾ വരുന്നുണ്ട്. ആ ഇംപ്ലാന്റുകളിൽ ആ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഒരു പ്രത്യേക ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ അത് തേയ്മാനം അധികം ഉണ്ടാക്കാറില്ല. പക്ഷേ അത് എല്ലാ പേഷ്യൻസിനും നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വണ്ണമുള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഫോൾസ് ഇൻഫർമേഷൻ, പലരിൽ നിന്നുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ കൺസ്യൂ നമ്മൾ തന്നെ വിശ്വസിച്ചിട്ട് ചികിത്സിക്കാതിരിക്കുക. ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെൻ്റ് ചെയ്താണെന്ന് വിചാരിച്ചിട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ എടുത്ത് ചോദിച്ചിട്ട് അത് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചികിത്സയും തേടാൻ പാടുള്ളൂ. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പല സമയങ്ങളിലായിട്ട് മൗലാന ഹോസ്പിറ്റലിലെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് വിധേയമായ ആൾക്കാരാണ്. ഇവരുടെ അനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ പിന്നെ മുമ്പത്തെ കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ ചോദിക്കുന്നുണ്ടാവും. ഇതിൽ പിന്നെ ഇതിൻ്റെ ഒരു ഉദ്ദേശം സദസ്സിൽ ഈ ഓപ്പറേഷന് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെയും പിന്നെ അവരുടെ സംശയങ്ങൾ നീക്കാനാണ് നമ്മൾ ഈ ഭാഗം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അബ്ദുൽ ബഷീർ സാറിനെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അബ്ദുൽ സാർ, സാറിൻ്റെ വീട് എവിടെയാണ്? മഞ്ചേരിയാണ്. മഞ്ചേരി. സാറിൻ്റെ ജോലി? ഞാൻ അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ആണ്. ഇപ്പം ഹെഡ് മാസ്റ്ററായി വർക്ക് ചെയ്യുന്നു. സാറിന് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറഞ്ഞുതരാമോ? സാറിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, പിന്നെ അതായിട്ട് നമുക്ക് തുടങ്ങാം. എനിക്കൊരു 10 വർഷമായിട്ട് രണ്ട് കാലിനും വേദന, ക്രമേണ വേദന കൂടി വന്നു. മാത്രമല്ല എൻ്റെ രണ്ട് കാലും ബെൻഡ് വന്നിരുന്നു. ഞാൻ ഡോക്ടർ സമീർ ഡോക്ടർ മുഖേന, എൻ്റെ ഒരു ബന്ധു കൂടെ ഡോക്ടറുണ്ട് മൗലാനയിൽ, മുഖേനയാണ് ഞാൻ ഡോക്ടർ വൈസക്കാരും സാറിനെ പരിചയപ്പെട്ടത്. സാറ് ഈ കഴിഞ്ഞ ഏപ്രിൽ 11 ആദ്യത്തെ ഒരു കാല് സർജറി നടത്തിയത്. പിറ്റേ ദിവസം തന്നെ എന്നെ നടത്തി. പിന്നെ 17 ഏപ്രിൽ 17 രണ്ടാമത്തെ കാലം സർജറി നടത്തി. ഒരാഴ്ച കൊണ്ട് എനിക്ക് നടക്കാനായി. ഞാൻ നേരത്തെ വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, വേദന ഒട്ടും ഞാൻ അറിഞ്ഞതേ ഇല്ല. വേദന കൊണ്ട് എനിക്ക് ഒരു ദിവസവും ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. വളരെ നന്നായി. സാറിന് ചെയ്തിരിക്കുന്നത് സ്റ്റേജ്ഡ് റീപ്ലേസ്മെൻ്റ് ആണ്. സ്റ്റേജ്ഡ് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മുട്ടും മാറ്റി വെക്കേണ്ട ആൾക്കാർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു മുട്ട് ഒരു സമയത്ത് ചെയ്തുകൊണ്ടും പിന്നെ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആ ഒരു കാലയളവ് അല്ലെങ്കിൽ അവരുടെ പിന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ഒന്ന് ലേശം ഒന്ന് ഡിലേ ആക്കിയിട്ട് സ്റ്റേജ് റീപ്ലേസ്മെൻറ്റ്, രണ്ട് സമയങ്ങളിലായിട്ട് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ബഷീർ സാറ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ആ ഒരു ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ വേദന മാറാൻ എത്ര സമയം പിടിച്ചു? ഓപ്പറേഷൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപാടെ ഉണ്ടായിരുന്ന വേദനയുടെ പിന്നെ അവസ്ഥ എന്തായിരുന്നു? അതിന് മുമ്പത്തുള്ള അവസ്ഥ രണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത് വിലയിരുത്തുക? അല്ല, എനിക്ക് ഓപ്പറേഷന് മുമ്പ് നല്ല വേദന ഉണ്ടായിരുന്നു. അധിക ദൂരം നടക്കാനൊന്നും സാധിച്ചിരുന്നില്ല. മാത്രമല്ല എൻ്റെ തൊഴില്, എനിക്ക് തൊഴിലിനോട് നീതി പുലർത്താൻ സാധിച്ചിരുന്നില്ല. ഞാൻ ഒരു അഡ്മിഷൻ ഉള്ള എനിക്ക് സ്കൂളിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ ഒന്നോ രണ്ടോ തവണ നിർബന്ധമായിട്ട് നടക്കേണ്ടതുണ്ട്. ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. അതിനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് വളരെ സംതൃപ്തമായിട്ട് എൻ്റെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നടക്കാൻ യാതൊരു പ്രോബ്ലവും ഇല്ല. എത്ര വേണമെങ്കിലും നടക്കാം, അതൊരു പ്രയാസവും ഇല്ല. ഇത് സംബന്ധിച്ച് എൻ്റെ ജോയിൻറ്റിനെ സംബന്ധിച്ച് അതൊരു പ്രയാസവും ഇപ്പം എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു സാർ. അടുത്തതായി ജയരാജ് സാറിനാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. സാറിൻ്റെ വീട്? ഞാൻ അങ്ങാടിപ്പുറം സ്വദേശിയാണ്. സാറിന് പ്രായം എത്ര? പ്രായം 76 വയസ്സ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഏകദേശം 40 സെർവ് ചെയ്ത് റിട്ടയേർഡ് ഓഫീസറാണ് എയർഫോഴ്സിൻ്റെ. സാറിന് മുട്ടുമാറ്റി വയ്ക്കൽ സർജറി എന്നായിരുന്നു ചെയ്തിരുന്നത്? എൻ്റെ ഏകദേശം ഓർമ്മയിൽ 2000
10 ഓഗസ്റ്റ് സമയം ആ ടൈമിലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ്. അതെ, അതിനുശേഷം ഷോൾഡർ റീപ്ലേസ്മെന്റും ഉണ്ടായി. അതെന്നായിരുന്നു? അതും 2011 സമയം മെയ് ഏപ്രിൽ മെയ് ടൈം. എക്സാക്ട്ലി. അപ്പോൾ ഒരു വർഷത്തിന്റെ രണ്ട് സന്ധികളിലും സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ മുട്ട് മാറ്റി വെച്ച് രണ്ട് കാലിലാണോ അതോ ഒരു കാലിലാണോ? ഒരു കാലില്, വലത്തെ കാലില്. നിങ്ങൾക്ക് പിന്നെ ഈ പിന്നെ മുട്ട് മാറ്റി വെക്കൽ ഓപ്പറേഷന്റെ മുമ്പുള്ള സാഹചര്യം എന്തായിരുന്നു? എനിക്കൊരു ഐ റിട്ടയർഡ് അറ്റ് ദ ഏജ് ഓഫ് 55. 55-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്തു എയർഫോഴ്സിൽ നിന്ന്. ഒരു 73 വയസ്സ് വരെ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഹൗവർ, ഇങ്ങനെ മുട്ടിന് എനിക്ക് പ്രശ്നങ്ങൾ തോന്നി തുടങ്ങി. പിന്നെ ഇത് ഓൾ ഓഫ് എ സഡൻ ഇറ്റ് ഡെവലപ്പ്. ഐ വാസ് അണേബിൾ ടു വാക്ക്. എന്താ പറയണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എൻ്റെ ആ വേണ്ട ദിനചര്യകളൊക്കെ തന്നെ ബുദ്ധിമുട്ട് വരും തോന്നി. അപ്പം പിന്നെ യാതൊരു ഗത്യന്തരവും ഇല്ല. ഐ അപ്രോച്ച്ഡ് ഓർത്തോ സ്പെഷ്യലിസ്റ്റ്, അവർ റെസ്പെക്റ്റഡ് ഡോക്ടർ ഫേസൽ കറി. അദ്ദേഹം ഉടനെ എക്സ്റേ എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദിസ് കോൺ ബി റെമഡിയേഡ് വിത്ത് മെഡിസിൻ. മെഡിസിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ഫോർ എൻ ഇമ്മീഡിയറ്റ് സർജറി. അങ്ങനെയാണ് സർജറിയിലേക്ക് പോയത്. സാറിൻ്റെ പ്രായത്തിലെ സാറിൻ്റെ കൂട്ടുകാർ, ഇന്ന് സാർ അങ്ങാടിപ്പുറത്ത് സാറിൻ്റെ നെയ്ബേഴ്സ്, ഇതുപോലെ ഈ മുട്ടുവേദന അനുഭവിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം അറിയേണ്ടതെന്നാൽ, എയർഫോഴ്സിൽ സാറ് പണിയെടുത്തുകൊണ്ട് ഈ 73 വയസ്സുവരെ സാറിന് ഈ രീതിയിൽ വേദനയും അല്ലെങ്കിൽ വാദത്തിൻ്റെ സന്ധിവാദത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്ന് സാറ് പറയുന്നു. അങ്ങനത്തെ ഒരു അനുഭവമാണോ സാറിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നത്, അതോ അവർക്ക് കുറച്ച് നേരത്തെയാണോ വന്നത് സാറിൻ്റെ നിരീക്ഷണങ്ങൾ? എനിക്ക് അറിയുന്ന ഒരു വ്യക്തി ഉണ്ട്, അവർക്ക് നേരത്തെ തുടങ്ങിയിരുന്നു. അവർ പിന്നെ നടക്കുമ്പോഴൊക്കെ ആ ലിമ്പിങ് അതായത് ഇങ്ങനെ കൊച്ചി നടക്കണതൊക്കെ കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്രാം വയസ്സിലാണ് ആ ഒരു കുറച്ച് പ്രായം ചെന്നവർ തന്നെയാണ്, ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ, പിന്നെ സാർ എയർഫോഴ്സിലായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് വ്യായാമം ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യേണ്ടതാണ്, അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടായിരിക്കും സാറിന് 73 വയസ്സിലാണ് ഇത്രയും ഒരു അല്ല ഒരു മുട്ടുമാറ്റി വെക്കാൻ മാത്രമായിട്ടുള്ളൊരു വേദന അനുഭവിക്കാൻ ഇടവന്നത്. അതിന് മുമ്പ് വരാത്തൊരു കാരണം ഒരു പക്ഷേ സാറിൻ്റെ യൗവനത്തിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തുകൊണ്ടായിരിക്കാം. സാറിൻ്റെ ഷോൾഡർ മാറ്റി വെക്കേണ്ട കാരണം എന്തായിരുന്നു? ഷോൾഡർ അതൊരു അതായത് ഊണ് കഴിക്കുമ്പോൾ ഒരു വെള്ളം എടുത്ത് കുടിക്കാൻ എൻ്റെ അടുത്തേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പം ടേബിളിൽ നിന്ന് നമ്മൾ ടേബിളിലെല്ലാം വയ്ക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ഡിഷസ് നമ്മൾ എടുക്കുന്നില്ലേ, അതിന് ഈ കൈ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം വന്നു. അപ്പോഴാണ് സെയിം പ്രൊസീജിയർ കണ്ടിന്യൂഡ്. എന്നിട്ട് കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് എൻ്റെ മെയിനിൽ ചെയ്തത്. That is that surface, what do you call it? Surface resurfacing, shoulder yes, resurfacing. Yes, that kind of, that specific operation was done. Right. And that was the first in Kerala and fourth in India or something that right. I was told. സാറ് വളരെ ഭാഗ്യവാനാണ് ഇങ്ങനത്തെ ഒരു ചികിത്സ കേരളത്തിൽ നിന്ന് കിട്ടിയതിൽ. നമുക്ക് താങ്ക് യു സാർ. നമുക്ക് ഇനി നമ്മുടെ സ്ത്രീകളിലേക്ക് നമുക്ക് പോവാം. നിങ്ങളുടെ പേരെന്താണ്? ഐഷ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എവിടെയാണ്? ജസ്റ്റ് ബാക്ക് ഓഫ് മൗലാന പുറകിലാണ്. മക്ക് എന്തായിരുന്നു ഈ മുട്ട്? നിങ്ങളുടെ രണ്ട് മുട്ടും മാറ്റി വെച്ചിരുന്നു അതോ ഒരു മുട്ടാണോ മാറ്റി വെച്ചത്? രണ്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റി വെക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ബിക്കോസ് ഐ ആം ഡൂയിങ് എക്സസൈസ് ആൻഡ് ഫിസിയോതെറാപ്പി, ഫിസിക്കൽ എക്സസൈസ്, ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. നോട്ട് ചെയ്യണം, ഡയറ്റ് എക്സസൈസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ആൾക്ക് പിന്നെ തീരുമാനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആദ്യം തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. സ്റ്റാർട്ട് മൈ എക്സസൈസ് സോ ഐ ഹാവ് നോ പെയിൻ. റൈറ്റ്. ബട്ട് ഐ ഹാഡ് ഡിഫോർമിറ്റി. എന്തായിരുന്നു നിങ്ങളുടെ ഡിഫോർമിറ്റി അല്ലെങ്കിൽ വൈകല്യം? ഡിഫോർമിറ്റി കാല് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു പോയിട്ട്
നടക്കുമ്പോൾ കുറച്ച് പ്രയാസം തോന്നി. നിങ്ങളുടെ കാല് ഉള്ളിലേക്കായിരുന്നു വളഞ്ഞിരുന്നത് അതോ പുറത്തേക്കായിരുന്നു? പുറത്തേക്ക് വളഞ്ഞു. രണ്ട് കാലും വളഞ്ഞിരുന്നു അതോ ഒരു കാലായിരുന്നു? ഒരു കാല്. ഏത് കാലായിരുന്നു? റൈറ്റിലേക്ക്. ഇതൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഒരു പക്ഷേ നമ്മുടെ വലത്തെ കാലിലാണ് കൂടുതൽ തേയ്മാനം, ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് നമ്മൾ കാണാം. പിന്നെ മുട്ടിലെ തേയ്മാനം ഉണ്ടായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, മുട്ടിന്റെ ഉള്ളിലുള്ള ദശ, അല്ലെങ്കിൽ ഈ രണ്ട് എല്ല്, തുടയുടെ എല്ലും കാലിന്റെ എല്ലിന് ഇടയിലുള്ള ദശ, അത് തേഞ്ഞു പോയിട്ട് പിന്നെ എല്ലും എല്ലും തമ്മിൽ കൂട്ടി മുട്ടുമ്പോഴാണ് ഈ തുറച്ചായിട്ടുള്ള നടത്തത്തിൽ തേയ്മാനം സംഭവിക്കുക. ഈ ഇതിൻ്റെ ഇത് മൂലം ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ എല്ല് നഷ്ടമാവുക ചെയ്യുക. എവിടെ ആ തേഞ്ഞു പോയ ഭാഗം പിന്നെ തേഞ്ഞ് തേഞ്ഞ് അവസാനം ഒരു വളവ് വന്ന് തുടങ്ങും. ഈ വളവ് തുടങ്ങുമ്പോൾ ഒരു ചില ആൾക്കാരിൽ പുറത്തേക്ക് വളയാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വളയാം. പിന്നെ ചിലപ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ കാലിൽ പൊട്ടുണ്ടായിരുന്ന അതൊരു കാരണമാവാം, അല്ലെങ്കിൽ രക്തവാദം ഉള്ള ഒരാൾക്കും ഈ രീതിയിൽ കാല് വളവും നേരത്തെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ കുറച്ചും കൂടെ അത്രയും കോമൺ ആയിട്ട് കാണാത്ത ഒരു സംഗതിയാണ് കാല് പുറത്തേക്ക് വളയാന്നുള്ളത്. ഉള്ളിലേക്ക് വളയുന്ന വൈകല്യമാണ് നമ്മൾ കൂടുതലും കാണാറുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓപ്പറേഷൻ വളയുന്ന മുമ്പ് ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ വന്നിട്ട് 5 റൗണ്ട് 10 റൗണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നും എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. കൂടുതൽ വളയാൻ തുടങ്ങിയപ്പോ ആണ് ഇത് വന്നിരുന്നത്. നടക്കുമ്പോൾ വീണു പോവാണ്, പെട്ടെന്ന് മറിഞ്ഞു വീഴും. ഈ ഓപ്പറേഷൻ നിങ്ങൾക്ക് എന്നായിരുന്നു ചെയ്തിരുന്നത്? ഈ ഓപ്പറേഷൻ എന്നായിരുന്നു ചെയ്തിരുന്നത്? 2012 ഓപ്പറേഷൻ ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ എത്ര നിങ്ങൾക്ക് പിന്നെ നടക്കാൻ? ലൈറ്റ് ഒന്ന് കുറച്ച് നീക്കി വെക്കാം. ഇപ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടുകള്? പിന്നെ ഇപ്പൊ നിങ്ങൾ എത്ര ദൂരം നിങ്ങളുടെ ഗ്രൗണ്ടിലേ നടത്തും ഇപ്പം ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഇപ്പൊ എനിക്ക് പുറത്തു പോകാൻ സമയമില്ല. മൈ ഹസ്ബൻഡ് വാസ് ന്യൂറോ കംപ്ലൈന്റ്. അപ്പൊ മൂപ്പരെ വിട്ടിട്ട് എനിക്ക് പുറത്തു പോകാൻ സമയം കിട്ടണില്ല. ഓൺലി ലേഡി ഐ എം ഇൻ ദ ഹൗസ്. എനിക്ക് പുറത്തു പോയി അവരെ നോക്കാതെ പോകാൻ സമയമൊന്നും നടക്കുന്നില്ല. പക്ഷെ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും. ഈ എക്സസൈസ്, ഫിസിയോതെറപ്പി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഹസ്ബൻഡ് പരിചയത്തിന് പരിചരണത്തിന് വേണ്ടി ആള് വീട്ടില് ആവശ്യമായ പണികൾക്കൊക്കെ ഇപ്പോൾ മുട്ടിന്റെ വളവ് മാറ്റിയിട്ട് ചെയ്യാൻ കഴിയുന്നതായിട്ട് ഹഫ്സത്ത് പറയുന്നു. താങ്ക് യു. അടുത്തതായിട്ട് പ്രേമി, നിങ്ങളുടെ നിങ്ങളുടെ വയസ്സ് എത്രയാണ്? 57. വീട് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് ചെറുവണ്ണൂർ. ചെറുവണ്ണൂർ. നിങ്ങൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? രണ്ടു കാലും തീരെ നടക്കാനും പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും പറ്റില്ല. രണ്ടു കാലം. ഇത് എത്ര നാള് മുമ്പായിരുന്നു? ഒരു 14 വർഷമായി. 14 വർഷമായിട്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. ആര്യവൈദ്യം ഇങ്ങനെ കഴിച്ച് കഴിച്ച് കുറവുണ്ടാവും പറഞ്ഞ് തീരെ കുറവില്ലായിരുന്നു. പിന്നെ തീരെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അതെ. പിന്നെ നിങ്ങളുടെ മുട്ട് മാത്രമായിരുന്നു ബാധിച്ചിരുന്നത് അതോ നിങ്ങളുടെ കൈകാലുകൾക്ക് വേദനയും അസ്വസ്ഥ ഉണ്ടായിരുന്നു? മുട്ടിന് മാത്രം ഉണ്ടായിരുന്നു. നിങ്ങളുടെ മുട്ടുകൾ രണ്ടും മാറ്റിവെക്കപ്പെട്ടിരുന്നു അല്ലേ? അത് ഒരേ സമയത്തായിരുന്നു ചെയ്തിരുന്നത്? ഒന്ന് ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന്റെ ശേഷവും മറ്റേ ചെയ്ത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ദൂരം വേദന ഇല്ലാതെ നടക്കാൻ കഴിയും? സ്റ്റെപ്പ് കയറാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കയറൂല. പ്രയാസമല്ല കയറും, പക്ഷേ സാധാരണ ആളുകൾ കയറണമാതിരി അത്ര ജാഗ്രതയിൽ കയറൂല. ശ്രീമതി പ്രേമിക്ക് സന്ധിവാദം ഉണ്ടായിരുന്നു. സന്ധിവാദം മൂലമായിരുന്നു പിന്നെ ഈ ചെറുപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ചെറുപ്രായം പറയാൻ കാരണം വെച്ചാൽ പിന്നെ സന്ധിവാദം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകുമ്പം, തേയ്മാനം രക്തവാദം ഉണ്ടാകുമ്പോൾ, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുമ്പം തേയ്മാനം കുറച്ചും കൂടെ നേരത്തെ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീമതി പ്രേമിക്ക് കുറച്ചും കൂടെ നേരത്തെ ഉള്ള ആൾക്കാരിൽ കുറച്ചും കൂടെ നേരത്തെ സന്ധി മാറ്റി വെക്കേണ്ടി വന്നിരുന്നത്. അടുത്തായിട്ട് നമുക്ക് മിസ്സസ് കോമളിവള്ളി അമ്മ, സോറി ടീച്ചർ. മാഡത്തിന്റെ വീട് എവിടെയാണ്? രാമനാട്ടുകര. രാമനാട്ടുകര. മാഡം ഈ പിന്നെ
മുട്ടുമാറ്റി വെക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. രണ്ട് മുട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ സാഹചര്യം? ആദ്യം കുറച്ചു കാലമായിട്ട് തന്നെ 8-10 കൊല്ലമായിട്ട് കാലിനൊരു വേദനയും, പിന്നെ വേദന വെച്ചാൽ അങ്ങനെ അസഹ്യമായ വേദനയൊന്നുമില്ല, നടക്കുമ്പോൾ ഈസിനെസ് കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത് പിന്നെ എല്ലിൻ്റെ ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ തേയ്മാനത്തിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പല കാരണവശാൽ അങ്ങനെയുണ്ട് പോയി ചെയ്തില്ല. പിന്നെ എൻ്റെ ജന്മനഗരമായ കോഴിക്കോട്ട് കുറേ ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കി പലതുകൊണ്ടും എനിക്ക് ശരിയായി തോന്നിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 12 സെപ്റ്റംബർ 11 ഡോക്ടർ ഫസൽ കരീമിനെ വിളിച്ചു. വിളിച്ചത് ഞാൻ ഇങ്ങോട്ടേക്ക് ഈ മൗലാന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പം അവർ നേരിട്ട് ഡോക്ടർ സർജന് തന്നു. ഇപ്പോൾ സർജനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വരാമെന്ന് എനിക്ക് ആത്മവിശ്വാസം വന്നു. ഇവിടെ വന്ന് നോക്കി, ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമായി. നമ്മളിവിടെ വെച്ചിട്ട് ഈ ആദ്യത്തെ ഓപ്പറേഷൻ വലത്തേക്കാലിന് ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു മാസം മുന്നേ ഈ 22 ഓഗസ്റ്റിൽ 2013 ഇടത്തേക്കാലിന് ഇപ്പോൾ ചെയ്തു. അതിപ്പോൾ അങ്ങനെ ഹാങ് ഓവർ മാറണേ ഉള്ളൂ. ആദ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ആദ്യം പുറത്തേക്ക് വരിക. നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണാനുണ്ട്. അല്ല, നടക്കാൻ കഴിയും എനിക്ക്. എനിക്കൊരു 1 കിലോമീറ്റർ ഞാൻ വീട്ടിൻ്റെ മുറ്റൊരു 40 മീറ്റേഴ്സ് ഉണ്ട്. അതൊരു 15-20 കൂട്ട് വരെ നടക്കും, ഡെയിലി നടക്കുന്നുണ്ട്. മുറ്റമടിച്ചു വരാൻ മുമ്പുണ്ടായിരുന്ന മുറ്റടിച്ചു വരലില്ല, അതൊന്നും ഞാൻ ചെയ്യാറില്ല. നടക്കും അത്രേ ഉള്ളൂ. അതല്ലാത്ത വർക്കൊന്നും ആക്കാൻ അത്ര വയ്യ, അതൊന്നും വയ്യ. പിന്നെ വീട്ടിൽ ഇതുപോലെ ആളില്ല. അപ്പം നമ്മളെ വെച്ചാൽ സഹായികളുണ്ടെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കുക, കൊണ്ടു കൊടുക്കുക, അതൊക്കെ വീട്ടിനുള്ളിലെ നടത്തങ്ങൾ, അത് നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് കുറച്ചൊരു വീക്കോ കാര്യങ്ങളോ, അതിൻ്റെ ഹാങ് ഓവർ അങ്ങോട്ട് മാറാനുണ്ട്. അതിന് 3-6 മാസം എന്നൊക്കെ നമുക്കൊരു കണക്കുണ്ടല്ലോ. അത് വേറെ വലിയ കുഴപ്പങ്ങൾ അതിന്. വേദനയൊന്നും എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നില്ല, വേദനയല്ല. പിന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റേത് നീളക്കുറവുണ്ടായിരുന്നു. എനിക്ക് വന്നൊരു തകരാറ് അതാ, ഇടത്തേ കാലിന് 1.5 സെന്റിമീറ്റർ നീളക്കുറവുണ്ട്. ഡബിൾ സോൾ വെച്ച് ചെരുപ്പായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ വീഴുക, കാലിൻ്റെ ബാലൻസ് ശരിയാവാത്തതുകൊണ്ട് വീഴുക, രണ്ട് വീഴ്ച വീണു. അപ്പോൾ പെട്ടെന്ന് വന്ന് ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. പക്ഷേ കാല് കുറച്ചൊരു വീക്ക് അങ്ങനെ ഇടത്തേക്കാലുണ്ട്. ഡോക്ടർ പറഞ്ഞു അതിന് ശരിയാവുന്നു, അത് യൂഷ്വലാണെന്ന് പറഞ്ഞു. അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ശരിയായി വരുന്ന ആയിരിക്കും. ഐ ആം 70 ഇയേഴ്സ്. 70 വയസ്സ് പ്രായമുള്ള ഒരു ടീച്ചറാണ്. അടുത്തതായി ശ്രീമതി ഹസനത്ത്. മന്റെ വയസ്സ് എത്രയാ? 60. എവിടെയാ വീട്? കണ്ണൂർ. കണ്ണൂർ. ഇത് മുട്ടുമാറ്റി വെക്കലായിരുന്നു ചെയ്തിരുന്നത്? മുട്ടുമാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ മാറ്റി വെക്കലാണ്. രണ്ടാമത്തെ മാറ്റി വെക്കൽ. കുറച്ചുകൂടെ അടുത്ത് പിടിക്കണം. രണ്ടാമത്തെ മുട്ടുമാറ്റി വെക്കലായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ആദ്യം കോവൈ മെഡിക്കൽ. നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ പേര് പറയണ്ടില്ല. എന്തായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് എനിക്ക് തീരെ നടക്കാൻ പറ്റൂല. നടക്കാൻ പറ്റായ മുട്ടിന്റെ വളവുണ്ടോ? കാലിന്റെ വളവുണ്ടോ? വളവൊന്നും ഇല്ല. വേദനയും വീക്കും. വേദനയും നല്ല വലിയ മുട്ടാണ്. നടക്കാൻ പറ്റൂല തീരെ. അപ്പോ ആദ്യത്തെ ഓപ്പറേഷൻ എത്ര വർഷം മുമ്പായിരുന്നു ചെയ്തിരുന്നത്? 18 കൊല്ലം മുമ്പ്. 18 കൊല്ലം മുമ്പ് അന്ന് മുട്ട് മാറ്റി വെച്ചിരുന്നു. ആ മുട്ട് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നടത്തും കാര്യങ്ങള് എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ആ വേദന തർക്കടില്ലാണ്ട് പോയിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് വേ സ്ലിപ്പായി വീണു പോയി ഞാൻ. അങ്ങനെ വീണ് ഒരു പ്രാവശ്യം ചിരട്ട പൊട്ടി മുട്ടിൻ്റെ. ഇത് പിന്നെ ഒരു മുട്ടുമാറ്റി വയ്ക്കൽ ഓപ്പറേഷനൊപ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞാൽ, വീണിട്ട് ആ മുട്ട് മാറ്റി വെച്ചെടുത്ത് ഒരു പൊട്ടുണ്ടാവുന്നുണ്ട്, പെരിപ്രോസ്തെറ്റിക് ഫ്രാക്ചർ എന്ന് പറയാം. ഈ ഉമ്മാക്ക് പറ്റിയിരുന്ന മുട്ടിൻ്റെ ചിരട്ട പൊട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ ഇവിടെ എന്നായിരുന്നു ചെയ്തിരുന്നത്? അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതെ, അത് കണ്ണൂരിൽ. കണ്ണൂരിൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? കുറച്ചു കാലമായിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർ ഫൈസൽ കരീം വന്ന് കണ്ടിരുന്നു. കണ്ടു. എന്നിട്ട് ഇവിടെ അത് എടുക്കേണ്ട ഒരു എടുത്ത് മാറ്റി ഏപ്രിലിൽ എടുത്തു മാറ്റി. 8 ആഴ്ചക്ക് ശേഷം പുതിയതായിട്ട് പുതിയൊരു സന്ധി മാറ്റി സർജറി ഒന്നും കൂടെ ചെയ്തിരുന്നു. ഇപ്പം 3 മാസമായി. അപ്പോൾ പിന്നെ കൃത്രിമമായൊരു അല്ല കൃത്രിമമായൊരു സംഗതിക്ക് തീർച്ചയായും ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു അല്ല കൃത്രിമമായൊരു സംഗതിയും ദൈവം തമ്മിലുണ്ടാക്കിയ ഒരു
സന്ധിയും തമ്മിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിന് പരിമിതികൾ തീർച്ചയായും ഉണ്ടാവും. താങ്ക് യു. ശ്രീമതി വിലാസിനി, വയസ്സ് എത്ര ഉണ്ട് അമ്മച്ചി? 24. എവിടെയാ വീട്? തെക്കടി. തെക്കടി. എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്? കാല് വേദന ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് വീണു, വീണപ്പോൾ തുടരെ എല്ല് പൊട്ടി. തുടരെ എല്ല് പൊട്ടിയിരുന്നു. എന്നതിന് ശേഷം ഡോക്ടറുടെ അടുത്ത് വന്ന് ചെയ്തു. അപ്പം കാണാൻ ചെയ്യാം. വേദന ഉണ്ടായിരുന്നു കാലിൻ്റെ മുട്ടിന്. ഈ തുടരുടെ എല്ല് പൊട്ടുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല? ഇല്ലില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. തുടരുടെ എല്ല് പൊട്ടിയതിന് ശേഷം ഇവിടെ വന്നപ്പോൾ അങ്ങനെ ചെയ്തു. അതെല്ലാം ശരിയായിട്ട് അങ്ങനെ ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെയ്തു. മുട്ട് മാറ്റിവെക്കണം വേണ്ടിട്ട് രണ്ട് മുട്ടും മാറ്റി വെച്ചു. രണ്ട് മുട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് മുട്ടും മാറ്റി വെച്ച ഒരേ സമയത്തായിരുന്നു അതോ? അല്ലല്ല, ഒന്ന് ഇതെല്ലാം കഴിഞ്ഞ ശേഷം. പിന്നെ ഇപ്പോൾ നിങ്ങളെ നടത്തത്തിലെ മാറ്റങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, മാറ്റൊന്നുമില്ല. ചെറിയ സ്റ്റെപ്പ് ചിലപ്പോൾ ചെറുത് വേദന പോലെ തോന്നുന്നു. താങ്ക് യു മാം. അമ്മയുടെ പേര്? കാർത്യാനി. കാർത്യാനി. എവിടെയാ വീട്? വേങ്ങര. വേങ്ങര. പിന്നെ എന്നായിരുന്നു സന്ധി മാറ്റി വെച്ചിരുന്നത്? 2008 May 1, 2015. ഇതൊരു വ്യത്യസ്ത ഇൻ്റർവ്യൂ ആണ്, കാരണം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവർക്ക് സാറിനോട് നന്ദി പറയണമെന്ന് ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ പിന്നെ സംസാരിക്കാൻ നേരിട്ട് പറയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം 10-15 കൊല്ലം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. വെച്ചാൽ ഞാൻ എൻ്റെ പെൻഷൻ വേഗം വന്ന് പോയിക്കോട്ടെ, പെൻഷനാവാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാലൊക്കെ ബ്രാക്കറ്റ് പോലെ വളഞ്ഞിരുന്നു. ഒരു വല്ലാത്ത അവസ്ഥ, വീക്കം കൊണ്ട് എനിക്ക് നടക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. ഈ ECHS മുഖേനയാണ് ഞാനിവിടെ ഇപ്പം മൗലാനയിൽ വന്നത്. പിന്നെ ഡോക്ടറായിട്ട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ എനിക്ക് അപ്പം തന്നെ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. പിന്നീട് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുകയും അത് നടത്തുകയും ചെയ്തു. അത് രണ്ടും മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തത് എന്ന് പറയാം. അതിനുശേഷം എനിക്ക് വളരെയധികം ഭേദമായിരുന്നു. ഇന്ന് ഞാൻ ഈ ഹോസ്പിറ്റലിനോട്, ECHSനോട്, അതിലെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ടീം, അവർക്കെല്ലാം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയങ്ങളിൽ എല്ലാം സുന്ദരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇവിടെ വേദിയിൽ ഇരിക്കുന്ന മുട്ടു മാറ്റി വെച്ച, മുട്ടും തോളും മാറ്റി വെച്ച നമ്മുടെ പ്രിയപ്പെട്ട പേഷ്യൻസിനോടും, സദസ്സിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പേഷ്യൻസിനോടും നമ്മൾ നന്ദി പറയുന്നു. പ്രൈസ് ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു സീരിയസ്നെസ്സും കൂടി എടുക്കണം. ഞാൻ മത്സരാർത്ഥികളെ ഓരോരുത്തരായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ പെടുന്ന മത്സരാർത്ഥികളെ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. ആദ്യം വീരാൻ മുസാലിയാർ. വീരൻകുട്ടി ഫ്രം തൃശൂർ. വീരൻകുട്ടി, വീരൻകുട്ടി മുഹമ്മദ് യൂസഫ് കുട്ടി. മുഹമ്മദ് യൂസഫ് കുട്ടി. വിജയഭാസ്കരൻ. വിജയഭാസ്കരൻ. ഇന്ദിര ഫ്രം പൊന്നാനി. ഇന്ദിര ഫ്രം പൊന്നാനി. അൻവർ ഖുരേഷി. അൻവർ ഖുരേഷി. മുഹമ്മദ് ഉണ്ണി ഹാജി. അവിടെ ഇത് തികവ് പറയണേ. കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി തിരഞ്ഞോടോ. ഓക്കെ, അപ്പൊ മത്സരാർത്ഥികളെ ഒരു നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അവര്. Thank you.
ഞാൻ ഭക്ഷണം നോക്കാൻ തീരുമാനിക്കില്ല, മരണം കിട്ടണേ പോലെ. താങ്ക് യു എല്ലാവരോടും. താങ്ക്സ്.